അച്ചായ അച്ചായ, ടിക്കറ്റ് ബുക്ക് ചെയ്തോ അച്ചായ. ഇല്ലടി. ഇല്ലേ, രണ്ടാഴ്ച കഴിഞ്ഞ് സച്ചുവിന്റെ കല്യാണമാ, അത് മറന്നോ? ഞാൻ ട്രാവൽസിലെ ജോസേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, നാളെ പോയി ഒന്നുകൂടെ കൺഫേം ചെയ്യാം. ബുക്ക് ചെയ്യണേ? ആ ചെയ്യാം, നീ കടന്ന് പെടക്കാ. ഞാൻ പള്ളിയിലേക്ക് പോവാ. കുർബാനയും കൊള്ളണം, യാത്രയും പറയണം. അച്ചായൻ വരുന്നോ? ഇല്ലടി, ഞാൻ വൈകിട്ടത്തെ മാസത്തേക്ക്. നീ പോയിക്കോ. ഡാഡ്, ഐ ആം ഗോയിങ് ടു ചർച്ച്. ബൈ. ഓക്കേടാ മോനെ. അച്ചായ, കുഞ്ഞു സച്ചു ഉണരുമ്പോ ഫ്രിഡ്ജിൽ പാലിരിപ്പുണ്ട്, ചായ ഇട്ട് കൊടുക്കണേ. ആ ബ്രേക്ക്ഫാസ്റ്റ് കാസറോളിൽ അടച്ചു വെച്ചിട്ടുണ്ട്, അതും എടുത്ത് കൊടുക്കണേ. ആ പിന്നെ ലഞ്ചിനുള്ള കരിമീൻ ഉപ്പും കുരുമുളകും പുരട്ടി അരച്ച് പുരട്ടി വെച്ചിട്ടുണ്ട്, ഒന്നെടുത്ത് ഫ്രൈ ചെയ്ത് വെക്കണേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇതിലിപ്പോ ഏതും പള്ളി പോയാ മതിയായിരുന്നു. ഇവളിതുവരെ പോയില്ലേ? ആ ഗുഡ് മോർണിംഗ് അച്ഛാ. വാ വാ വാ, കേറു വാ മോനെ. സച്ചു എന്തേ ചായ? ഓ, അവനവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. രാവിലെ എന്താ പരിപാടി? ഒരു ചെറിയ പരിപാടി. എടേ, വല്ല പരിപാടി ഉണ്ടെങ്കിൽ നമ്മളോട് അറിയിക്കണം, ചേച്ചി പ്രശ്നം ഉണ്ടാക്കാൻ. പിന്നെ എല്ലാ കാര്യം ഇപ്പൊ ചേച്ചി അറിഞ്ഞിട്ടാ. ഹലോ മിസ്റ്റർ മണവാളൻ, ഗുഡ് മോർണിംഗ്. എന്തുറക്കോടാ ഇത്? രാവിലെ എങ്ങോട്ടാ കുറ്റിയും പറിച്ചു രണ്ടാളോടെ? എന്തു പറയാനാ, രണ്ടാഴ്ച കഴിഞ്ഞ എന്റെ മാര്യേജ്, അതോടെ കഴിഞ്ഞ എന്റെ റൂമിൽ വന്ന് ഇതുപോലെ ശല്യപ്പെടുത്താൻ പറ്റുമോ? ബ്രോ, വി ഹാവ് ആൻ ഐഡിയ, ഷാൾ വി ഗോ ടു എ സസവരി? രണ്ടാഴ്ച കഴിഞ്ഞ നിന്റെ കല്യാണമാ, അതോടെ കഴിഞ്ഞ ഞങ്ങൾക്ക് ഇതുപോലെ വന്ന് ശല്യപ്പെടുത്താൻ പറ്റുമോ? നീ കൂടുതലൊന്നും ചിന്തിക്കണ്ട, വേഗം റെഡിയാവും, നമുക്കൊരു ഡെസേർട്ട് സമയമായിരിക്കും, ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാം. സംസാരമൊക്കെ നിർത്ത്, ഓരോ കപ്പ് ചായ കുടിച്ചിട്ടാവും അടുത്ത പരിപാടി. ഇപ്പോഴേ വേണ്ട അച്ഛാ. സച്ചു, ആ മോനെ ഇതാ ഇതങ്ങോട്ട് വെച്ചാറ മോനെ. നല്ല ചൂട് ചായക്ക്. എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഇവന് ഭയങ്കര മടി കേട്ടോ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണിന് പണി കൂടും. മോനെ ഇതൊന്നും കേക്കണ്ട, പോരെ പോരെ, ബാ 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 മോനെ. ആ മോൻ ഉറക്ക ക്ഷീണോ? ആ പിന്നെ നല്ല ചൂട് ദോശയുണ്ട്, ചട്നിയുണ്ട്. ഇതാ ഞങ്ങൾ വരുന്നു, വന്നാ ഓരോന്ന് കഴിക്കാം. അച്ഛൻ ധൈര്യമായിട്ട് എടുത്തു വെച്ചോ, ഞാൻ വന്നു. അല്ലെങ്കിൽ ഇവിടുത്തെ അമ്മമ്മ ഉണ്ടാക്കുന്ന എന്തിനാ നല്ല രുചിയുള്ളതല്ലേ. ഞാൻ വന്നു, ഞാൻ എടുത്തു വെച്ചോ. വാടേ തീറ്റ പണ്ടാരങ്ങള്. താരട നേരെ ഇവിടുത്തെ ഫോണൊക്കെ വിളിക്കുന്നേ. അതാ എന്റെ ഫോണ്. ഹലോ, ആരടാ? സോന, 5 മിനിറ്റ്, ഞാൻ പറയാം. ആരടാ? എന്തുവാട്? പറഞ്ഞിട്ട് പോടാ. എന്തുവാടാ? എന്തിന്? ഒരു ഫോൺ വരുന്നതും കണ്ടു, ഓടുന്നതും കണ്ടു. എന്തുവാടേ? അളിയ, നീയോട് വരുന്ന ഉദ്ദേശമാണ് ഞങ്ങൾ ഈ ഫോർ വീൽ ഡ്രൈവ് പ്ലാൻ ചെയ്തേ. ഇപ്പൊ നീ വരുന്നില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? നീ വരുന്നുണ്ടെങ്കി വാ, നമുക്ക് എല്ലാവർക്കും പോയിട്ട് എൻജോയ് ചെയ്ത് തിരിച്ചു വരാം. ഇല്ലടാ, എനിക്കൊന്ന് വെളി പോണം. ഞാനൊന്ന് വെളി പോയിട്ട് പെട്ടെന്ന് വരാം, തിരിച്ചു വരാം. ഓക്കേ. ഒരു പെണ്ണിനെ കിട്ടിയപ്പോഴത്തെ വീട്ടുകാരെ വേണ്ട, കൂട്ടുകാരെ വേണ്ട, ആരെയും വേണ്ട. നീ വന്നേ, നമുക്ക് പോട്ടളിയാ. അല്ല പിന്നെ. അച്ഛാ, ഞാനൊന്ന് പുറത്ത് പോയിക്കോട്ടെ. എടാ സച്ചു, മോനെ കഴിച്ചിട്ട് പോടാ. ഇല്ല, ഞാൻ വന്നിട്ട് കഴിച്ചോളാം. എന്ത് പറ്റി? ഞാൻ വണ്ടി എടുക്കുകയാണ്. നോക്കടാ. ആ മോനിത് കഴിക്കും മോനെ. അച്ഛാ, ഞങ്ങൾ എന്താ ഇറങ്ങുക? ഓ കഴിക്കടാ, വാടാ മോനെ, കഴിച്ചിട്ട് പോടാ. വെളിയിൽ കഴിച്ചോളാം. ഇതൊക്കെ ആർക്കാ? കഴിച്ചിട്ട് പോവാം. എന്നാ വാ വാ മോൻ, അങ്ങോട്ടിരുന്ന് നീ ഓട്ടി വാ. മോൻ ഓട്ടിരി, പ്ലേറ്റ് എടുത്തു. അന്നാലും അവൻ എങ്ങോട്ടായിരിക്കളോ പോയത്? അവൻ പോയ പോട്ടെ, നീ എടുത്തേടി. എന്നാലും അവൻ എന്തുമായിരിക്കും ഇത്രയും വലിയ ആവശ്യം? സോന.
എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. ഒരു കണക്കിന് ഈ കൂടിക്കാഴ്ച ഞാനും ആഗ്രഹിച്ചിരുന്നു. പിന്നെന്തോ അത്യാവശ്യം. സച്ചു എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. സച്ചുവിനെ മനസ്സിലാക്കുന്ന ഒറ്റ വിശ്വാസത്തിലാണ് ഞാനിത് തുറന്നു പറയുന്നത്. സോനയ്ക്ക് എന്തും എന്നോട് തുറന്നു പറയാറ്. നമുക്കിടയിൽ ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യമുണ്ട്. ഏറെ നാളുകൾക്ക് ശേഷം ഇന്നലെ വൈകിട്ട് ഫെലിക്സ് എന്നെ വിളിച്ചിരുന്നു. ആരേ ഫെലിക്സ്? ചെന്നൈയിൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഫേസ്ബുക്കിൽ ഒരു ഫ്രണ്ട് റിക്വസ്റ്റിലൂടെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. കോളേജിൽ അധികം ഫ്രണ്ട്സ് ഇല്ലാതിരുന്ന എനിക്ക് ആ റിക്വസ്റ്റ് പിന്നീട് ഞങ്ങൾക്കിടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പായി മാറി. ഒന്നുമില്ലെങ്കിൽ പോലും മിക്കവാറും ദിവസങ്ങളിൽ ഞങ്ങൾ ഫോണിൽ സംസാരിക്കുന്നത് പതിവായി. കളിയും ചിരിയും തമാശകളും നിറഞ്ഞ നിമിഷങ്ങൾ. അധികം താമസിക്കാതെ ഞങ്ങളുടെ മനസ്സുകളും ഒന്നാകാൻ ശ്രമിച്ചു. പിന്നീടുള്ള ഞങ്ങളുടെ സ്വപ്നങ്ങൾ പോലും ഒരുമിച്ചുള്ളതായി. അങ്ങനെ പ്രകൃതിക്ക് പോലും അസൂയ തോന്നിപ്പോകുന്ന ഞങ്ങളുടെ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ. അധികം ആയുസ് ഉണ്ടായിരുന്നില്ല ആ സന്തോഷത്തിൻ്റെ നാളുകൾക്ക്. പതിവ് പോലെ ഞങ്ങൾ വീണ്ടും കണ്ടു. ആരുടെ ഫോട്ടോസ്?
ഓ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സിന്റെ കൂടെയാണോ കെട്ടിപ്പിടിച്ചിരിക്കുന്നതും ഫ്രണ്ട്സിനാണോ ഉമ്മ കൊടുക്കുന്ന മെസ്സേജസും? ജസ്റ്റ് തമാശക്ക് എടുത്താണ്. നിനക്ക് വേണ്ടത് എന്നെ പോലൊരു പെണ്ണിനെയല്ല. എന്താ സോന ഇങ്ങനെ കറങ്ങി നടക്കാനും പഞ്ചാര അടിക്കാനും കുണ്ട നടക്കാനും അതുപോലത്തെ ഒരു പെണ്ണിനെയാ നിനക്ക് വേണ്ടത്? അതല്ല സോന, ഞാൻ നിന്നെ എത്ര സ്നേഹിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയോ? അല്ല ഞാൻ പറയുന്നത്, ഞാൻ നിന്നെ സ്നേഹിച്ചതിന്റെ ഇരട്ടിയാ ഞാനിന്ന് നിന്നെ വെറുക്കുന്നത്. ഞാൻ പറയുന്നത് നിർത്ത, ഇതോടെ എല്ലാം നിർത്ത. എനിക്കിനി ഒന്നും കേൾക്കണ്ട, വേണ്ട, എനിക്ക് കേൾക്കണ്ട. അങ്ങനല്ല സോന, ഇനി എനിക്ക് വേണ്ട. ഓക്കേ, ഗുഡ് ബൈ. എക്സാം കഴിഞ്ഞ ഉടനെ പപ്പ അയച്ചു തന്ന വിസയുമായി ജോലിക്ക് വേണ്ടി ദുബായിലെത്തി. ജോലിയും ജോലിയുടെ തിരക്കുകളുമായി ദിവസങ്ങൾ പോയതറിഞ്ഞില്ല. എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അങ്ങനെ പഴയതുപോലെ ഞാൻ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ ആക്റ്റീവായി. ആ സമയത്താണ് നമ്മുടെ എൻഗേജ്മെൻ്റ് വീട്ടുകാർ തീരുമാനിച്ചത്. പതിവ് പോലെ അതും ഞാൻ ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്തു. ഇന്നലെ വൈകിട്ട് നാട്ടിൽ നിന്നൊരു കോൾ വന്നു. സോറി മോളെ. ആ എത്തിയോ? ഇന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ അല്പം ലേറ്റ് ആയിപ്പോയി. സാരമില്ല, നമുക്കിന്ന് ഡിന്നർ വെളിയിൽ നിന്ന് കഴിക്കാം. വേഗം റെഡി ആയിക്കോ, ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. ഹലോ. ഹലോ സോന, ഞാനാ ഫെലിക്സ്. ആ ഫെലിക്സ്. എന്താ സോന, എന്റെ ശബ്ദമൊക്കെ മറന്നോ? അല്ല, നീ ഇതെവിടെ നിന്നാ വിളിക്കുന്നേ? ഞാൻ നിന്നെ പോലെ ദുബായിലൊന്നും എത്തിയിട്ടില്ല, ജോലിയും ആയിട്ടില്ല, ഇപ്പോഴും നാട്ടിൽ തന്നെയുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? ആ ഇവിടെ സുഖമായി പോകുന്നു. നിനക്കെന്നുണ്ട് വിശേഷം? എന്തു വിശേഷം, നീ പോയതിൽ പിന്നെ കൊണ്ടു നടന്ന എല്ലാത്തിനെയും വിട്ടു. ഇപ്പൊ ശരിക്കും ഒറ്റപ്പെട്ടതുപോലെ. എന്റെ ജീവിതത്തിൽ അനേകം പെൺകുട്ടികൾ വന്നുപോയിട്ടുണ്ട്, അതിനെയൊക്കെ വളയ്ക്കുന്നവരെ ഉള്ളൂ ആത്രില്ല്. പക്ഷെ നീ എന്നിൽ നകന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന്. ഇതൊക്കെ ജീവിതത്തിലെ ഓരോ എക്സ്പീരിയൻസ് അല്ലേ? കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി നാളത്തെ പറ്റി ആലോചിക്കേ. ഞാൻ സീരിയസ് ആയി പറഞ്ഞതാ സോന, എനിക്ക് നിന്നെ കാണണം. ഫെലിക്സ്, ഞാൻ നിനക്ക് പറ്റിയ ജോഡിയല്ല. എന്നെക്കാട്ടിലും നല്ലൊരു പെണ്ണിന് നിനക്ക് കിട്ടും. തന്നെയുമല്ല, എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതേ ഉള്ളൂ. സോ പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇനി നീ ഈ കാര്യം പറഞ്ഞ് വെറുതെ എന്നെ ശല്യപ്പെടുത്തരുത്, പ്ലീസ്. അങ്ങനെ ചൂടാവാതിരി കൊച്ചെ, നിന്റെ കല്യാണം ഉറപ്പിച്ചതൊക്കെ ഞാൻ അറിഞ്ഞു, അതുകൊണ്ടാ വിളിക്കുന്നേ. എല്ലാം അറിഞ്ഞിട്ടാ നീ ഇങ്ങനെ സംസാരിക്കുന്നത്? നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് നിന്നെയാ. നീ നാട്ടിൽ വരണം, അല്ലെങ്കിൽ നമ്മൾ അന്ന് ചെന്നൈയിൽ കറങ്ങി നടന്ന ഫോട്ടോസ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. നീ വന്നില്ലെങ്കിൽ അത് ഞാൻ നിന്റെ വീട്ടുകാരെ കാണിക്കുകയും നിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യും. കാര്യങ്ങൾ അവിടെ വരെ എത്തിക്കണോ? നീ നന്നായി ആലോചിക്ക, എന്നിട്ട് എന്നാ വരുന്നതെന്ന് ഡേറ്റ് വിളിച്ചു പറ. ബാക്കി അപ്പോ. ഓക്കെ, ബൈ. മോളു, റെഡിയായില്ലേ? വാ പോവാം. അളിയാ, കഴിഞ്ഞ ആഴ്ച നീ ഫോട്ടോ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത കുട്ടിയില്ലേ, അതിന്ന് സൂയിസൈഡ് ചെയ്തു. പോട്ടളിയ, നമ്മുടെ കാര്യം കഴിഞ്ഞില്ലേ, പിന്നെ അത് ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? അതിലും നല്ലൊരു സാധനമായത്. എത്ര നാളത്തെ മോഹമാണെന്നറിയോ? ഇപ്പോഴാ അവസരം ഉണ്ടായത്. നമുക്ക് ആവശ്യത്തിന് പണം ഉണ്ടാക്കാം, നമ്മുടെ ഇന്റർനെറ്റ് ഫ്രണ്ട്സിനും മറ്റും ഡെഡിക്കേറ്റ് ചെയ്യാൻ ഒരു വീഡിയോ. ഐഡിയാസ് ഒക്കെ കൊള്ളാം, ഇതുവല്ല നടക്കൂ. ഇതൊക്കെ നടക്കൂടാ, ഐ എം ഷുവർ. നീ നോക്കിക്കോ. അവളെ ആരോടെങ്കിലും പറയുമോ? ആരോട് പറയാനാണ്?
ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. സച്ചു എനിക്ക് പറഞ്ഞതാ ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന്. നിന്നെ പോലെയുള്ള സകല എണ്ണത്തിന്റെയും കുഴപ്പം ഇതാണ്. രാവിലെ എണീക്കുന്നത് മുതൽ വൈകിട്ട് ഉറങ്ങുന്ന വരെയുള്ള എല്ലാ സാധനവും സോഷ്യൽ നെറ്റ്വർക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഓർക്കണം, അതിന് പിന്നിൽ ഒരു ചതിയുണ്ട്. സോന, ഈ കാലത്ത് സോഷ്യൽ നെറ്റ്വർക്കിലോ സോഷ്യലായിട്ട് ഇടപെടുമ്പോൾ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, എന്നാൽ നമ്മളാണ് നമ്മൾ തന്നെ സൂക്ഷിക്കേണ്ടത്. ഇതൊക്കെ പോട്ടെ, നീ പപ്പയോടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞോ. ഇല്ല, അതിനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല. എന്തിനാ നീ വീട്ടുകാരിൽ നിന്ന് മറിക്കുന്നത്? ആദ്യം കൂട്ടുകാരെ അറിയിച്ച്, കൂട്ടുകാരെ നാട്ടുകാരെ അറിയിച്ച്, എന്നിട്ട് അവരാണോ വീട്ടുകാരെ അറിയിക്കാൻ? ആരൊക്കെ അറിഞ്ഞാലും അവസാനം നമ്മുടെ വീട്ടുകാരെ ഉണ്ടാവുള്ളൂ നമ്മുടെ ഒപ്പം. നീ ഒരു കാര്യം ചെയ്, പപ്പയോടെ എല്ലാം ചെന്ന് തുറന്നു പറ. വൈകിട്ട് ഞാൻ നിന്റെ ഫ്ലാറ്റിലേക്ക് വരാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാം. പപ്പ, സച്ചു, മോനെ, സച്ചു എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. ആവശ്യത്തിന് സ്വാതന്ത്ര്യം കൊടുത്തും ഒരു കുറവും അറിയിക്കാതെ ഞാൻ ഇവളെ വളർത്തിയത്. ഒരപ്പനായിട്ടല്ല, ഒരു ഫ്രണ്ടായിട്ട് നിന്ന് ആ കാര്യങ്ങൾ ഷെയർ ചെയ്തിരുന്നത്. അവളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് ആദ്യം അറിയിക്കേണ്ടത് എന്നെയല്ലേ? പിന്നെന്തിനാണ് ഇതിൻ്റെ നിന്ന് മറച്ചു വെച്ചെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. പപ്പ, സോനയുടെ മാത്രം തെറ്റല്ല, ഒരു പരിധിവരെ നമ്മൾ ഉത്തരവാദികളാണ്. അവളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഓരോന്ന് ചെയ്തു കൊടുക്കാറുണ്ട്. അവളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്കനുസരിച്ച് നമ്മൾ അവളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സോനയ്ക്ക് മാത്രമല്ല ഒരു പെൺകുട്ടികൾക്കും ഫെലിക്സിൻ്റെ വലയിൽ വീഴേണ്ടി വരില്ലായിരുന്നു. എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം പപ്പ സോനയ്ക്ക് നൽകിയതുകൊണ്ട് വൈകിയാണെങ്കിലും പപ്പയോട് തുറന്നു പറയാൻ പറ്റിയത്. എന്നാൽ ഇതുപോലെയുള്ള ഫെലിക്സ്മാരുടെ ഭീഷണിക്ക് വഴങ്ങി മാതാപിതാക്കളോട് തുറന്നു പറയാൻ പറ്റാതെ ഉള്ളുരുകി ജീവിക്കുന്ന അനേകം കുട്ടികളുണ്ട് നമ്മുടെ ചുറ്റിലുണ്ട്. നമ്മുടെ വീടുകളിലൊരു ഫ്രണ്ട്ലിയായ അന്തരീക്ഷമായിരുന്നെങ്കിൽ ഈ ചെറിയൊരു മാറ്റം പോലും അവൾ പറഞ്ഞില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഇതൊന്നും ഓർത്ത് പപ്പ വിഷമിക്കണ്ട, പറഞ്ഞ സമയത്ത് മാരേജ് നടക്കും. എൻ്റെ മേരിയെ കർത്താവ് വിളിച്ചപ്പോൾ ഞാൻ ജീവിതം ഒരുപാട് വെറുത്തു. എന്നാൽ പെമ്മക്കളുള്ള മാതാപിതാക്കളുടെ ഉൾക്കണ്ണ തുറപ്പിച്ച മോനെ പോലെ ഒരാളിനെയാണല്ലോ എൻ്റെ മകൾക്കായി ദൈവം കണ്ടതെന്ന് ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. സോന, നീ ഫെലിക്സിനെ വിളിക്കേ, എന്നിട്ട് അടുത്ത മാസം നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറ. ശരി. ഹലോ ഫെലിക്സ്. ആ സോന, എന്ത് തീരുമാനിച്ചു? ഞാൻ നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്ക് അവിടെ എത്താം. എനിക്കറിയാം സോന, യു വിൽ ഓൾവേസ് ടേക്ക് എ ഗുഡ് ഡിസിഷൻ. ഞാൻ വരുന്നതുവരെ നീ മറ്റബദ്ധങ്ങളൊന്നും കാണിക്കരുത്. ഓ, ഫോട്ടോസ് ഇല്ല സോന, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എനിക്ക്? ഓക്കെ, എന്നാൽ ഞാൻ വന്നിട്ട് വിളിക്കാം. ഓക്കെ, ബൈ. ഓക്കെ, ബൈ. അളിയ, അടുത്ത മാസം നിന്റെ വണ്ടി ഒന്ന് എനിക്ക് വേണം. മിക്കവാറും ഹൈ റേഞ്ച് വരെ ഒന്ന് പോകേണ്ടി വരും. സച്ചു, നീ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ നാട്ടിൽ നിയമവും കോടതിയും ഉണ്ടല്ലോ, നമ്മുടെ സമൂഹം ഇതുപോലെയുള്ള ഫിലിക്സ്മാരെ തിരിച്ചറിഞ്ഞ് നിയമത്തിന് മുന്നിൽ വെച്ച് നീതി നടപ്പിലാക്കണം. അല്ലെങ്കിൽ സോനയ്ക്കുണ്ടായി ഈ അനുഭവം നാളെ അനേകം പെൺകുട്ടികൾക്കുണ്ടായേക്കാം. ഇതിലെങ്കിലും നമ്മുടെ സമൂഹം ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കണം. സോന, ഇതൊന്ന് ഓർത്ത് നീ പേടിക്കണ്ട, ഒരിത്തരും നിന്നെ വിട്ടുകൊടുക്കില്ല. ബിക്കോസ് ഐ നീഡ് യു. മോനെ പോലെ ഒരാളിനെ ആണല്ലോ എൻ്റെ മകൾക്കായി ദൈവം കണ്ടതെന്ന് ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്ക് അവിടെ എത്താം. ഒരിത്തരും നിന്നെ വിട്ടുകൊടുക്കില്ല. ബിക്കോസ് ഐ നീഡ് യു.